അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ പുതിയ പുതിയ വീട്ടുപകരണങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്രാവശ്യം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കുറച്ച് ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യത്തേത് എന്ന് പറയുമ്പോൾ നമ്മളുടെ എപ്പോഴും ഉപയോഗിക്കുന്ന കത്തികൾ ഒരു കറ പിടിച്ചതുപോലെ കാണാം അല്ലേ മുക്കിലും മൂലയിലൊക്കെ കറി പിടിച്ചതുപോലെ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒരു തുണി വെച്ച് പതുക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കണം മൂർച്ചയുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ ആ കറയൊക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇളകി പോകുന്നതായിട്ട് കാണാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ കത്തി അല്ലെങ്കിൽ നമ്മൾക്ക് വിനീഗറോ നാരങ്ങയോ പരീക്ഷിക്കാവുന്നതാണ് അതിലും ഈ കറിയൊക്കെ മാറിക്കിട്ടുന്നതാണ് ഓക്കെ കണ്ടില്ലേ നല്ല തിളക്കം വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം കമൻസ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കണം ഓക്കെ ഇത് സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തത് നല്ല നമ്മൾ ഷോപ്പിലൊക്കെ പോയി വരുമ്പോൾ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ തുണിയുടെ സഞ്ചി ആണെങ്കിലും ഒരു കെട്ട് വീണ അഴിക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കും അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ അഴിച്ചെടുക്കാം ചിലപ്പം നമ്മളൊക്കെ കീറി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് സിമ്പിളായിട്ടൊരു വേ ഉണ്ട് ഇങ്ങനെ അതിൻ്റെ കൈ ഭാഗമില്ലേ നന്നായിട്ടൊന്നിങ്ങനെ റോൾ റോൾ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ടൈറ്റായിട്ട് വരും ഒരു കമ്പി പോലെ ആവും അപ്പോൾ അത് അത് ആ ഭാഗം കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുക അപ്പോൾ ആ കെട്ട് പതുക്കെ ലൂസായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം കണ്ടില്ലേ ലൂസാവുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് പിടിച്ച് പതുക്കെ ഒന്ന് വലിച്ചാൽ ഈ കെട്ട് താനെ അങ്ങോട്ട് അഴിയുന്നതാണ് കണ്ടില്ലേ ഈ തുണി തുണിസഞ്ചി പോലും നമുക്കിങ്ങനെ അഴിച്ചെടുക്കുക അതുപോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലും നമുക്കിങ്ങനെ തിരികെ തിരികെ ഇങ്ങനെ റോൾ റോൾ ആക്കിയിട്ട് ഇതിലൂടെ പതുക്കെ തള്ളിക്കൊടുത്താൽ അതങ്ങോട്ട് അഴിഞ്ഞ് വരുന്നതാണ് നിങ്ങളതെന്ന് പരീക്ഷിച്ച് അഭിപ്രായം അറിയിക്കണം അറിയിക്കണമൊക്കെ നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോകാം കണ്ടില്ലേ ഇതും നല്ലൊരു ടിപ്പാണ് എപ്പോഴും നമുക്ക് യൂസ്ഫുള്ളാണ് ഇല്ലേ പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും കോക്രോച്ച് പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻ്റൊക്കെ ആണെങ്കിൽ പതുക്കെ കയറി വരും അപ്പോൾ ഇങ്ങനെയുള്ള കോക്രോച്ചസിനെ നമുക്ക് ഒന്ന് ഓടിച്ചു വിടണം അല്ലെങ്കിൽ അതിനെ കൊല്ലേ നമ്മൾ അറിയില്ല അവർ പിന്നെ കാണില്ല വഴിക്ക് വന്നതായിട്ട് ഒരു അറിവും കിട്ടില്ല കാണില്ല അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഉള്ളി ഉള്ളിയുടെ ഒരു കാൽഭാഗം മതി അതുപോലെ ചെറുനാരങ്ങയുടെയും കാൽഭാഗം മതി രണ്ടും ഒരു മിക്സിയിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പിഴിയാതെ തന്നെ നമുക്ക് മുറിച്ച് മുറിച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇപ്പം പിഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ ആയാലും കുഴപ്പമില്ല ബേക്കിംഗ് സോഡ അപ്പക്കാരം ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക കണ്ടില്ലേ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ വിൻഡോസിലും സിംഗിൻ്റെ അടിഭാഗത്തും വാഷ് മെസിൻ്റെ സൈഡിലും അടിഭാഗത്തും എവിടെയെങ്കിലുമൊക്കെ തേച്ച് ഇടുക മെയിനായിട്ട് കോക്രോച്ചസ് അതുപോലെ പല്ലി ഇതൊക്കെ നമുക്ക് ഓടിച്ചു വിടാം അതിലൂടെ അവരും വന്ന വഴി തന്നെ മറക്കും മാർക്കറ്റിൽ പല കെമിക്കൽസും ആണ് പക്ഷേ ഇത് ഒരു തരത്തിലും ദോഷം ഉണ്ടാവാത്ത നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ആ പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ആയിട്ടും ഇത് ഇതിൽ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് എവിടൊക്കെയാണ് പാറ്റ ഉള്ളത് അവിടെയൊക്കെ അടിച്ചു വിട്ടാൽ അത് പിറ്റേന്ന് മോസ്റ്റ്ലി ചത്ത് കിടക്കുന്നതായിട്ടും അല്ലെങ്കിൽ പിറ്റ് രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂർണമായിട്ടും വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു പൊടി പോലും കാണാനാവില്ല അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് തീർത്ത് ഇത് വിശ്വസിക്കുക ഒരു അലർജിയോ ഒന്നും ഇല്ലാത്തതാണ് ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ കണ്ടില്ലേ ഇങ്ങനൊരു വെള്ളം പോലെ പോലെയായിരിക്കും അത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്യാം നമ്മുടെ ഇവിടെ അബദ്ധത്തിലൊരു കോക്രോച്ച് ഉണ്ടായിരുന്നു അത് ചത്ത് കിടക്കണ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി കോക്രോച്ചിനെ ചത്തു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ക്യാഷ്യൂവിനെട്ട് ബദാം പരിപ്പുകളൊക്കെ ചില പരിപ്പും അതുപോലെ പെരിഞ്ജീരകൊക്കെ പെട്ടെന്ന് നാശം പെരിഞ്ജീരകം നാശമായത് നമുക്ക് അറിയാൻ കൂടി പറ്റില്ല ഉള്ളിൽ ചെറിയ പുഴൊക്കെ വന്നിട്ടുണ്ടാവും അത് നമ്മൾ അറിയാതെ കറിക്കൊക്കെ എടുക്കും അപ്പോൾ അതൊന്ന് ഫ്രീസറിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചാൽ കേടാകാതെ ഒത്തിരി കാലം ഇരിക്കുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ ഭക്ഷണം മെയിനായിട്ട് പച്ചക്കറിയൊക്കെ അടി പിടിക്കും അത് ഒന്ന് ഒരച്ചെടുക്കുമ്പോഴൊക്കെ ചീനച്ചട്ടി കേടാവും അതിന് പകരമായിട്ട് നമുക്ക് അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ അതൊക്കെ പെട്ടെന്ന് ഇളകി വരും നന്നായിട്ട് വാഷ് ചെയ്ത് സാധാരണ രീതിയിൽ തന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ക്ലീനായിട്ടുള്ള ഒരു ചീനച്ചട്ടി നമുക്ക് പിന്നെ കിട്ടുന്നതാണ് പിന്നെ നിന്നും തേങ്ങാപ്പാൽ എടുക്കാൻ ചിലർക്കൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും അതിന് അല്പം ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത് ഇപ്പം ചൂട് അറിയാം എങ്കിലും ഈ ഇതിലുള്ള മുഴുവൻ പാലും കിട്ടണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് ഒന്ന് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മിക്സിയിൽ അഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ ഈ തരിപ്പ പാത്രത്തിൻ്റെ മേലെ ഇരിക്കാതെ വരും അപ്പം നമുക്കൊരു സ്പൂണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ആ ഹോളിലൂടെ അപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ ആ അരിപ്പ ശരിക്കും അവിടെ ഇരിക്കും അല്ലെങ്കിൽ ഉൾഭാഗത്ത് ഇട്ട് കൊടുത്താലും ഇരിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ പാൽ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത പാൽ ചിലപ്പം കട്ടി ഉണ്ടാവണം അപ്പോൾ നമ്മൾക്ക് സ്റ്റൂലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് വെള്ളം പോലെയാവും അതിനുള്ളത് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇതിലോട്ട് മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് കറിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ സമമായിരിക്കും പിന്നെയുള്ളത് മീനൊക്കെ നമ്മൾ വാഷ് ചെയ്താൽ ക്ലീൻ ചെയ്താൽ ഭയങ്കര നാറ്റായിരിക്കും കയ്യിലോ ആ ഉളുമ്പോ മണം പോവുകയില്ല അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് മീനൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അരി അരി എന്തായാലും നമുക്ക് വേവിക്കണമല്ലോ അപ്പോൾ അരി നന്നായിട്ട് കയ്യിലോ അതുപോലെ ആ മീൻ കഴുകിയ പാത്രത്തിലോട്ടിട്ട് കഴുകിയാൽ ആ മണമൊക്കെ പോയി കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ കണ്ട എല്ലാ ടിപ്പും ട്രിക്സും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്സ് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരിക്കും അസളാമുലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ